ഹായ്, അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും. ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾക്ക് സുഖം തന്നെയാണ്. അപ്പം നമ്മളിത് സാധാ ദോശ മാവല്ലട്ട ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ തലേ ദിവസത്തെ ദോശ മാവിൽ കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് വെച്ചിട്ട് കലക്കി വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു ദോശയാണ് കേട്ടത്. അപ്പം രാത്രിക്ക് നമ്മളങ്ങനെ നമ്മൾ ബാക്കി വന്ന ദോശ മാവിൽ ഇതുപോലെ ഗോതമ്പ് പൊടി കലക്കി വെച്ചാൽ രാവിലെ നമ്മൾക്ക് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈസ്റ്റും തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നമ്മൾക്ക് നല്ല നമ്മൾ സാധാ അരിൻ്റെ ദോശ പോലത്തെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പം അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അധികം കണ്ടിട്ടില്ല. ഒക്കെ ഈസ്റ്റ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഈസ്റ്റിൻ്റെ മണം വന്നാൽ തന്നെ നമ്മൾക്ക് ആ ദോശ കഴിക്കാൻ പറ്റൂല. അപ്പം ഇതിന് അങ്ങനത്തെ മണമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ ചേർക്കേണ്ടവർക്ക് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ചേർക്കുകയോ ചേരണ്ടി ചേർക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾക്കിത് കറി കൂട്ടി കഴിക്കാനുള്ളതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ദോശ കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. അപ്പോൾ നമ്മൾ രാത്രിക്ക് അങ്ങനെ കലക്കി വെച്ചാൽ രാവിലെ എടുക്കുമ്പോൾ അതിൽ നല്ല തിളച്ച നമ്മൾ ചായക്ക് വെക്കുന്ന ചൂടുവെള്ളത്തിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ഒരു ലേശം സോഡാപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇങ്ങനെ കലക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലത്തെ ദോശയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾക്ക് മറ്റേ ദോശനേക്കാളൊക്കെ ടേസ്റ്റ് ഉള്ളതാട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. പിന്നെ നമ്മൾ പരിപ്പും മുരിങ്ങാക്കായും കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പരിപ്പും ഒരു പകുതി സവാള, ഒരു നാലഞ്ച് പച്ചമുളക്, രണ്ട് തക്കാളി അരിഞ്ഞത്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ തന്നെ അല്ലാത്ത അത്രയും മുളക് പൊടി ഇട്ടോ. മുളക് പൊടി കുറച്ചേ ചേർക്കാൻ പറ്റുള്ളൂ ഈ കറിക്ക്. അപ്പോൾ ആ മഞ്ഞ കളറ് വേണം കേട്ടോ കറിക്ക്. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ, അറിയണവരൊക്കെ ഒന്ന് ക്ഷമിച്ചോളുണ്ട് കേട്ടോ. ഇത് തീരെ അറിയാത്തവർക്കൊക്കെ ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മളിത് നാടൻ മുരിങ്ങാക്കായ കേട്ടോ നമ്മൾ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ അതിലേക്ക് ഞാനിടുന്നത് പച്ചമാങ്ങ കിട്ടാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങേനെ കേട്ടോ കഴിഞ്ഞ വർഷം. പിന്നെ തേങ്ങ, ചെറിയ ജീരകം, ഉള്ളി, മഞ്ഞൾപ്പൊടി കൂട്ടിട്ടൊന്ന് അരക്കുക. അതിൽ വെളുത്തുള്ളി ഇടലില്ല കേട്ടോ ഞാൻ ഈ കറിയിൽ. എന്നിട്ട് ഒന്ന് അരച്ചിട്ട് നമ്മൾക്ക് അതിൽ കൊഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ട് വിസിൽ വെച്ചിട്ട് കുക്കർ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ പരിപ്പ്, ഉള്ളിയും, തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി മുരിങ്ങാക്കായും മാങ്ങയും. പിന്നെ മാങ്ങ ഉപ്പ് മാങ്ങ ആവുകൊണ്ട് കുറച്ച് ഉപ്പ് കമ്മിയാക്കിയിട്ട് ഇട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. പിന്നെ പുളിയ ചേർക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് പുളിവെള്ളം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. ചിലരൊന്നും പുളി ചേർക്കില്ല പരിപ്പും മുരിങ്ങാക്കായിൽ. നമ്മളിവിടെ ചേർക്കും കേട്ടോ. അപ്പം ഞാൻ അരപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ചെറിയ തള വരുമ്പോൾ കറി ഇറക്കി വെക്കുക. അപ്പം ഞാൻ ആ ജാറിൽ കുറച്ചും കൂടി ചാറത്ത് വെള്ളം തന്നെ എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കറി ഇതാ തിളച്ച് വരുന്നിട്ടുണ്ട്. തള വരുമ്പോൾ തന്നെ ഇറക്കി വെക്കണം കേട്ടോ. നല്ലവണ്ണം തിളച്ച് മറിഞ്ഞാൽ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പരിപ്പ് കറി ഇങ്ങനത്തെ കറികളൊന്നും കൂടുതൽ നേരം തിളപ്പിക്കരുത്. പിന്നെ കുറച്ച് കടുകും കറിവേപ്പിൻ്റെ ഇട്ടൊന്ന് താളിച്ചൊഴിച്ചാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും മുരിങ്ങാക്കായി വെച്ചിട്ടുള്ള കറി റെഡിയായി. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിച്ചു കേട്ടോ. എന്താണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കുക. ഈ കറിയിൽ കുറച്ച് ചക്കക്കുരും കൂടി ചേർത്താണ്ടല്ലോ, ഒന്നും പറയണ്ട, അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് വേറെ ഒരു തൊട്ട് കൂട്ടാൻ്റെ ആവശ്യം കൂടി ഇല്ല. അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. അല്ലാതെ കഴിക്കുന്നവർക്കൊക്കെ അതിനെപ്പറ്റി അറിയായിരിക്കുമല്ലേ. പിന്നെ നമ്മളിതാ പയർ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ പയറിട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചോറും കറിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കറി, പയറുപ്പേരി, സ്രാവ് മീൻ പൊരിച്ചത്, ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ